അസ്സലാമലൈക്കും. സ്മൈൽ വിത്ത് ഷംനയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ കഴിഞ്ഞ വ്ളോഗ്, അതായത് ന്യൂസിലാൻഡ് ഒരു വിലാപം എന്ന വ്ളോഗിൽ, ന്യൂസിലാൻഡിൽ സമാധാനത്തിൻ്റെ പുലരികൾ വിടരട്ടെ എന്ന പ്രത്യാശയോട് കൂടിയിട്ടാണ് ഞാൻ അവസാനിപ്പിച്ചത്. ഇന്ന് ഈ ശനിയാഴ്ച നിങ്ങളുടെ മുന്നിൽ ഒരു ന്യൂസിലാൻഡുകാരി എന്ന നിലയിൽ, അതുപോലെ തന്നെ ഒരു ന്യൂസിലാൻഡ് മുസ്ലിം എന്ന നിലയിൽ വളരെയധികം അഭിമാനത്തോടു കൂടിയാണ് ഞാൻ നിൽക്കുന്നത്. കാരണം കഴിഞ്ഞ വെള്ളിയാഴ്ച 15 മാർച്ച് 2019 ഒരു കൂട്ടം നിഷ്കളങ്കരായ മനുഷ്യർ, മുസ്ലിം സഹോദരി സഹോദരന്മാർ, അവരിൽ കുട്ടികളുണ്ടായിരുന്നു, സ്ത്രീകളുണ്ട്, വൃദ്ധന്മാരുണ്ട്, അവർ ക്രൂരമായിട്ടുള്ള ഒരു കൂട്ടക്കുരുതിക്ക് ഇരയായി. അത് ന്യൂസിലാൻഡിന്റെ ചരിത്രത്തിൽ തന്നെ ഇരുണ്ട ഒരു വെള്ളിയാഴ്ചയായിരുന്നു. എന്നാൽ ഇന്നലെ 22 മാർച്ച് 2019, ഇന്നലത്തെ ദിനം, ഇന്നലെ നടന്ന ജുമാ നമസ്കാരം ന്യൂസിലാൻഡിന്റെ ചരിത്രത്തിൽ സുവർണലിപികൾ കൊണ്ട് എഴുതി വെക്കപ്പെടേണ്ടതാണ്. അതിൻ്റെ കാരണം പറയുന്നതിന് മുൻപ് കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് വിശകലനം ചെയ്തു നോക്കാം. അതായത്, 50 വരുന്ന, അതായത് ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് പ്രാർത്ഥിക്കാൻ വന്ന 50 നിരായുധരായിട്ടുള്ള ആളുകളെ, നിഷ്കളങ്കരായിട്ടുള്ള ആളുകളെ, അതായത് ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, മലേഷ്യ, ഇന്തോനേഷ്യ മുതലായ രാജ്യങ്ങളിലുള്ള കുടിയേറ്റക്കാർ, അതുപോലെ തന്നെ പലസ്തീൻ, ഇറാൻ, സിറിയ പോലുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള അഭയാർത്ഥികൾ, ഇവരെയൊക്കെ തോക്കിനിരയാക്കുമ്പോൾ ആ വംശീയ വെറി പിടിച്ച വേട്ടമൃഗം എന്തായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക? ന്യൂസിലാൻഡ് ഇസ്ലാമോഫോബിയ, അതായത് ഇസ്ലാമിനോടുള്ള ഭയം കൊണ്ട് ന്യൂസിലാൻഡ് വിറയ്ക്കുമെന്നും മുസ്ലിങ്ങളാണ് ഈ രാജ്യത്തിൻ്റെ സമാധാനം ഇല്ലാതാക്കുന്നതെന്ന് പറഞ്ഞ് അവരെ ഈ രാജ്യത്ത് നിന്ന് പാലായനം ചെയ്യിപ്പിക്കണം എന്ന് ആക്രോശിച്ചുകൊണ്ട് ന്യൂസിലാൻഡ് ജനത വരുമെന്ന് അയാൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാകും. അതുപോലെ തന്നെ ന്യൂസിലാൻഡിൻ്റെ പള്ളികൾ ആളുകളില്ലാതെ, അതായത് പള്ളികളിലേക്ക് പോകാനുള്ള ഭയം മൂലം ആളുകൾ വരാതെ ന്യൂസിലാൻഡിൻ്റെ പള്ളികൾ അടച്ച് പൂട്ടപ്പെടുമെന്നും, സ്ത്രീകൾ, മുസ്ലിം സ്ത്രീകൾ ഹിജാബ് ധരിക്കാൻ ഭയപ്പെട്ടുകൊണ്ട് ഹിജാബുകൾ വലിച്ചൂരി കളയുമെന്നും അയാൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാകാം. എന്നാൽ എന്താണ് ഇന്നലെ സംഭവിച്ചത്? അതായത്, ധീരയായിട്ടുള്ള, വളരെയധികം മനുഷ്യത്വത്തിൻ്റെ മാലാഖ എന്ന് വരെ ദേശീയ മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്ന ഞങ്ങളുടെ പ്രൈം മിനിസ്റ്റർ ജസിന്ത ആർഡൻ എന്ന ധീര വനിതയുടെ സമയോചിതമായിട്ടുള്ള ഇടപെടലുകൾ, അവർ ഈ ട്രാജഡിക്ക് നേരെ ഇവിടെ സെൻസിബിളായിട്ട് അവരെടുത്ത തീരുമാനങ്ങൾ, തങ്ങൾ നടത്തിയിട്ടുള്ള വാഗ്ദാനങ്ങൾ, മുസ്ലിങ്ങൾ അവർ ചേർത്ത് പിടിച്ചു. തങ്ങളുടെ പാർലമെന്റിലേക്ക് മുസ്ലിം പണ്ഡിതന്മാരെ അവർ ഇൻവൈറ്റ് ചെയ്തു, ഖുറാൻ പാരായണം ചെയ്തു. അതുപോലെ തന്നെ ന്യൂസിലാൻഡ് എമ്പാടും, അതായത് 4.8 മില്യൺ ന്യൂസിലാൻഡ് ജനതയിൽ 1% മാത്രമാണ് മുസ്ലിം ജനതയുള്ളത്. ആ 1% മാത്രമായിട്ടുള്ള മുസ്ലിം ജനതയെ ചേർത്ത് പിടിച്ചുകൊണ്ട് വി ആർ വൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സന്ദേശമാണ് ഇന്നലെ ന്യൂസിലാൻഡ് നൽകിയത്. അതായത്, ഇന്നലെ 1:30 ന്യൂസിലാൻഡ് എമ്പാടുമുള്ള ദേശീയ മാധ്യമങ്ങൾ, അത് ടെലിവിഷൻ ആയാലും റേഡിയോ ആയാലും, ബാങ്ക്, അതായത് നമസ്കാരത്തിലേക്കുള്ള, അതായത് ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് നമസ്കരിക്കാൻ വേണ്ടി ആളുകളെ ആഹ്വാനം ചെയ്യുകയാണ് ബാങ്കിൽ. ആ ബാങ്ക് ഇന്നലെ ന്യൂസിലാൻഡ് മൊത്തം അലയടിച്ചു. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഓഫീസിൽ, ഞങ്ങളുടെ സിഇഒയിൽ നിന്ന് ഇമെയിലുകൾ വന്നു. അതായത്, ജസിന്ത ആർഡന്റെ ആഹ്വാനം സ്വീകരിച്ചുകൊണ്ട് നമ്മളെല്ലാവർക്കും 1:30 ഈ ബാങ്ക് കേൾക്കാൻ വേണ്ടി റേഡിയോ ഓൺ ചെയ്ത് വെക്കാമെന്നും, ബാങ്കിന് ശേഷം 2 മിനിറ്റ് ന്യൂസിലാൻഡ് ജനത മുഴുവൻ ഒരു നിശബ്ദത പാലിച്ചുകൊണ്ട് ഈ ഇരകൾക്കും അവരുടെ കുടുംബത്തിനും മുസ്ലിം സമുദായത്തിനും ഒന്നടങ്കം ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അവർ മൗനം ആചരിച്ചു. ഇതിൽ കൂടുതൽ എന്താണ് നമ്മൾ ആഗ്രഹിക്കുന്നത്? ഇതിൽ കൂടുതൽ എന്തെങ്കിലും നമുക്ക് സ്വപ്നം കാണാൻ കഴിയും? നമ്മൾ ആഗ്രഹിക്കുന്നതിനപ്പുറം അവർ ചെയ്തു കഴിഞ്ഞു. ഇതിനെ പ്രധാനമന്ത്രിയോടൊപ്പം ഒരു ജനത മുഴുവൻ ജാതിയുടെയും മതത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും എല്ലാം വേലിക്കെട്ടികൾ പൊട്ടിച്ചുകൊണ്ട് ജനങ്ങൾ മുഴുവൻ ഇതിൽ പ്രധാനമന്ത്രിക്ക് ഒപ്പം നിന്നു എന്നുള്ളതാണ്. അതിൽ ഒരൊറ്റപ്പെട്ട ശബ്ദം പോലും നമ്മൾ കേട്ടില്ല എന്നത് അത്ഭുതകരമാണ്. ഇന്നലെ ക്രൈസ്റ്റ് ചർച്ചിലെ ഹൂഗ്ലി പാർക്കിലാണ് ജുമാ നമസ്കാരം നടന്നത്. ആ നമസ്കാരത്തിൽ 15,000 ആളുകൾ പങ്കെടുത്തു. ആ പങ്കെടുത്തതിൽ തങ്ങളുടെ മുസ്ലിം സഹോദരി സഹോദരന്മാർ നമസ്കരിക്കുമ്പോൾ അവർക്ക് ചുറ്റും ഒരു സമാധാനത്തിൻ്റെ, സുരക്ഷിതത്വത്തിൻ്റെ മനുഷ്യ ചങ്ങല അവർ തീർത്തു. അതിൽ എല്ലാ തരത്തിലുള്ള നിറത്തിലുള്ളവരും, ജാതിയിലുള്ളവരും, മതത്തിലുള്ളവരും ഉണ്ടായിരുന്നു എന്നാണ് അതിൻ്റെ മേന്മ എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ ന്യൂസിലാൻഡിലെ പത്രം, ഒരു പ്രമുഖ ദിനപത്രമാണ് ദ പ്രസ്, അവരുടെ ഫ്രണ്ട് പേജ് സലാം,
അതായത് സമാധാനം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അറബി പദം മാത്രമാണ് ഉണ്ടായിരുന്നത്. ന്യൂസിലാൻഡിൽ ഇന്നലെ എല്ലാവർക്കും സംസാരിക്കാൻ ഉണ്ടായിരുന്നത് സമാധാനത്തെക്കുറിച്ചും സാഹോദര്യത്തെക്കുറിച്ചും മാത്രമായിരുന്നു. ക്രൈസ്റ്റ് ചർച്ചിലെ മാത്രമല്ല, ന്യൂസിലാൻഡിലെ മൊത്തത്തിൽ, അതായത് ഓക്ലാൻഡ്, വെല്ലിംഗ്ടൺ, ഹാമിൽട്ടൺ, എല്ലാവിടത്തെയും മുസ്ലിം പള്ളികൾ ഇന്നലെ ഇതര മതസ്ഥർക്ക് വേണ്ടി തുറന്നുകൊടുത്തു. ഇന്നലെ പള്ളികളിലേക്ക് ആളുകൾ ഒഴുകുകയായിരുന്നു. ഈ ഒരു അതിക്രമം നടത്തിക്കൊണ്ട്, ഈ ഒരു കൂട്ടക്കുരുതി നടത്തിക്കൊണ്ട് അക്രമി ഉദ്ദേശിച്ചത് എന്തായിരിക്കാം? പള്ളികളിലേക്ക് പോകാൻ ഭയപ്പെടുന്ന ഒരു സമൂഹത്തെ അല്ലേ? പക്ഷെ എന്താണ് സംഭവിച്ചത്? മുസ്ലിങ്ങൾ മാത്രമല്ല, ന്യൂസിലാൻഡ് ജനത, അതായത് കിവീസ് മുഴുവൻ ഇന്നലെ പള്ളികളിലേക്ക് ഒഴുകുകയായിരുന്നു. അവർ അവിടെ പൂക്കൾ സമർപ്പിക്കുന്നു, അവർ കണ്ണീർ വാർക്കുന്നു, തങ്ങളുടെ മുസ്ലിം സഹോദരന്മാരെ ആശ്ലേഷിക്കുന്നു, സമാധാനിപ്പിക്കുന്നു, അവർക്ക് ഭക്ഷണം നൽകുന്നു. ഈ കാഴ്ചയാണ് ലോകം ഇന്നലെ കണ്ടത്. അതുകൊണ്ട് തന്നെ ബുർജ് ഖലീഫയില് പ്രധാനമന്ത്രിയുടെ, അതായത് ജസീന്ദയുടെ ഒരു ചിത്രം പ്രദർശിപ്പിച്ചിട്ടുള്ള ഒരു ഫോട്ടോ കാണാനിടയപ്പോൾ ഏതൊരു ന്യൂസിലാൻഡറെ പോലെ ഞാനും അഭിമാനിച്ചു. സത്യം പറഞ്ഞാൽ കണ്ണുകൾ നിറഞ്ഞു. എൻ്റെ മോള് ജീവി 2 വയസ്സായ അവളുടെ നഴ്സറിയിൽ ഇന്നലെ ഞങ്ങൾ പോകുമ്പോൾ എല്ലാ ടീച്ചേഴ്സും ഹിജാബ് ധരിച്ചുകൊണ്ട് അവർ മധുരപലഹാരങ്ങൾ ഉണ്ടാക്കുന്നു, കുട്ടികൾ പ്രാർത്ഥിക്കുന്നു. ഈ ഒരു കാഴ്ച വേറെ എവിടെയാണ് നമുക്ക് കാണാൻ കഴിയുക? അവർ അവരുടെ സഹോദരി സഹോദരന്മാർ, മുസ്ലിം സഹോദരങ്ങളോട് കാണിച്ച ഈ സ്നേഹം നമ്മളുടെ പ്രതീക്ഷകൾക്കും അപ്പുറമായിരുന്നു. അവർ ശരിക്കും നമ്മളെ സ്നേഹം കൊണ്ട് ഞെട്ടിച്ചു കളഞ്ഞു. അതുതന്നെയാണ് പ്രധാനമന്ത്രി പറഞ്ഞത്, ന്യൂസിലാൻഡിന്റെ മണ്ണിൽ വർഗീയതയ്ക്ക്, ടെററിസത്തിന്, വയലൻസിന് യാതൊരു സ്ഥാനവുമില്ല. വി അറ്റേർലി റിജക്ട് ദം, വി കണ്ടെം ദം എന്നാണ് പറയുന്നത്. ഇത് ചെയ്തവരെ ഞങ്ങൾ റിജക്ട് ചെയ്യുകയാണ്. ഓസ്ട്രേലിയയിൽ നിന്ന് ഒരാൾ വന്ന് ഈ കൂട്ടക്കുരുതി ചെയ്താലും അതിനെ അനുകൂലിക്കുന്ന 1-2 പേർ ഈ ന്യൂസിലാൻഡിൽ ഒളിച്ചിരിപ്പുണ്ട്. അതുതന്നെയാണ് പ്രധാനമന്ത്രി പറഞ്ഞത്, അവർക്കുള്ളൊരു സന്ദേശമാണിത്, ഞങ്ങൾ ഒന്നാണ്, ഞങ്ങളെ ഭിന്നിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. ഈ ഒരു തീവ്രവാദ ആക്രമണത്തിലൂടെ മുസ്ലിം ജനതയെ ന്യൂസിലാൻഡ് ജനതയിൽ നിന്ന് ഭിന്നിപ്പിക്കാൻ അക്രമി പ്രതീക്ഷിച്ചിരുന്നു, ആഗ്രഹിച്ചിരുന്നു. എന്നാൽ അതിനെ അറ്റർലി റിജക്ട് ചെയ്യുകയാണ് ന്യൂസിലാൻഡ് ജനത ചെയ്തത്. അവർ പറയുകയല്ല, അവരത് പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കുകയാണ് ഉണ്ടായത്. ന്യൂസിലാൻഡിൽ യൂണിഫോം കോഡിൽ ഹിജാബ് ധരിക്കാൻ പാടില്ലാത്ത സ്കൂളുകളിൽ വരെ ആ റൂൾ എടുത്ത് കളയപ്പെട്ടിരിക്കുന്നു. ഏറ്റവും പ്രമുഖമായിട്ട് ഉള്ളൊരു ധീരമായ മറ്റൊരു തീരുമാനമായിരുന്നു സെമി ഓട്ടോമാറ്റഡ് മിലിറ്ററി വെപ്പൺസ്, അത് നിരോധിക്കുക എന്നത്. അത് നിരോധിക്കുമെന്ന് ജസീന്ദ പറഞ്ഞത് ഒരാഴ്ച പൂർത്തീകരിക്കുമ്പോൾ അത് നിരോധിച്ചു കഴിഞ്ഞു. April 11 വരെ ഈ റൈഫിൾസ് കൈവശം വെച്ച ലൈസൻസ് ഉള്ള ആളുകൾക്ക് അത് തിരിച്ചു കൊടുക്കാനുള്ള സമയം നൽകിയിരിക്കുന്നു. അവരെല്ലാം വളരെ സന്തോഷത്തോടെ ആ ഒരു തീരുമാനത്തെ അവർ സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളതും വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ്. ഇനി എന്തൊക്കെയാണ് ന്യൂസിലാൻഡ് ചെയ്യാൻ പോകുന്നത്? ഇവിടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ എല്ലാ പള്ളികളിലും നമുക്ക് ആംഡ് ആയിട്ടുള്ള പോലീസ് ഓഫീസേഴ്സിനെ കാണാം. അതുപോലെ തന്നെ എൻ്റെ തമ്മിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അവരൊരു ക്രിസ്ത്യൻ പോലീസ് ഓഫീസറാണ്. അവർ ഹിജാബ് ധരിച്ചുകൊണ്ട് അവരുടെ കയ്യിലൊരു തോക്കുണ്ട്, അതുപോലെ തന്നെ അവർ ഒരു റോസാ പുഷ്പം അവരുടെ യൂണിഫോമിൽ ചേർത്ത് വെച്ചിരിക്കുന്നു. ഇതെന്താണ് നമ്മളോട് പറയുന്നത്? അതെ, ഞങ്ങൾ നിങ്ങളെ സംരക്ഷിക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. നിങ്ങൾ ഞങ്ങളുടെ മണ്ണിലേക്ക് സമാധാനം കാംക്ഷിച്ച് സന്തോഷകരമായ ഒരു ജീവിതം പ്രതീക്ഷിച്ചു വന്നവരാണ്. നിങ്ങൾക്ക് പറ്റിപ്പോയതിൽ ഞങ്ങൾ നിങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. ഇനി ഒരിക്കലും നിങ്ങൾക്കത് സംഭവിക്കാതിരിക്കാൻ ഞങ്ങൾ നിങ്ങളെ ചേർത്ത് നിൽക്കുന്നു എന്നാണ് പറയുന്നത്. അതെ, ന്യൂസിലാൻഡ് പ്രധാനമന്ത്രി പേര് പോലും ഉച്ചരിക്കാൻ അറയ്ക്കുന്ന ആ നരാധമനെ ന്യൂസിലാൻഡ് ജനത അവരുടെ പ്രധാനമന്ത്രിയോടൊപ്പം നിന്നുകൊണ്ട് സ്നേഹം കൊണ്ട്, സാഹോദര്യം കൊണ്ട്, അതുപോലെ തന്നെ ഒരു സോളിഡാരിറ്റി, ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഞങ്ങളുടെ കൂടെ നിന്നിരിക്കുന്നു. അത് പലരുടെയും കണ്ണ് തുറപ്പിച്ചിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ലോകമെമ്പാടുമുള്ള പൊളിറ്റിക്കൽ ലീഡേഴ്സിന്, രാജ്യങ്ങൾക്ക്, ജനങ്ങൾക്ക് ന്യൂസിലാൻഡ് നൽകുന്നത് ഈ ഒരു കുഞ്ഞു രാജ്യം, ഭൂമിയുടെ ഒരറ്റത്ത് ആർക്കും ഒരു ഉപദ്രവമില്ലാതെ ഉള്ള ഒരു ഈ ദ്വീപ് സമൂഹം ഈ ലോകത്തിന് നൽകുന്ന സന്ദേശം വളരെ വലുതാണ്. ഭാവിയിൽ ഒരുപാട് നന്മ മരങ്ങൾ, ഇതുപോലുള്ള നന്മ മരങ്ങൾ എല്ലാ രാജ്യത്തും വളരട്ടെ, ജനങ്ങൾ അതിനെ സ്വീകരിക്കട്ടെ. സമാധാനപൂർണമായിട്ടുള്ള, തീവ്രവാദമില്ലാത്ത, തീവ്രമായിട്ടുള്ള ആശയങ്ങൾ, വംശീയ വെറി ഇതൊന്നും ഇല്ലാത്തൊരു ജനത, ഒരു പുതിയ ജനത വളർന്നു വരട്ടെ എന്ന് ആശംസിക്കുന്നു.